പേൾസ് ഓഫ് അവർ കൺട്രി എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈദ്യശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി നാം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഗൗരവതരമായ ഗവേഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പൂജപ്പുരയിലുള്ള ബയോമെഡിക്കൽ ടെക്നോളജി വിങ്ങാണ്. ഇവിടെ രോഗപ്രതിരോധത്തിനുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങേയറ്റം വൈശിഷ്ട്യമേറിയ സാങ്കേതിക തികവുള്ള ഉപകരണങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പേൾസ് ഓഫ് അവർ കൺട്രി പരിപാടിയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബയോമെഡിക്കൽ ടെക്നോളജി വിങ്ങിൽ ഉള്ള സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ്. ഈ മൈക്രോസ്കോപ്പുകൾ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ ഹരികൃഷ്ണ വർമ്മയാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ്. നിങ്ങളെല്ലാവരും മൈക്രോസ്കോപ്പുകളെ കുറിച്ച് അറിയാം അല്ലേ? ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പുകളെ കുറിച്ച് അറിയാം. നമ്മൾ വസ്തുക്കളെ വലുതായി കാണാനായിട്ട് ഉപയോഗിക്കുന്ന, പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്. നമുക്ക് വളരെ നല്ല ഭംഗിയുള്ള പടങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ പല ടെസ്റ്റിംഗ് ലാബുകളിലൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും കാണാം ഒരു ചെറിയ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പുണ്ട്. അതെല്ലാം ലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. അതിനുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ, വസ്തുക്കളെ ഒരു പരിധി കൂടുതൽ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു 2000 മടങ്ങോ, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഓ പടം നന്നായിട്ടില്ല അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടില്ല എന്ന്. അത് നമ്മുടെ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ ഒരു പരിധിയാണ്. ബിക്കോസ് നമുക്കറിയാം വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എത്രയാണ്? 5000 ആങ്സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ 500 നാനോമീറ്ററാണ് അതിൻ്റെ വേവ് ലെങ്ത്. അപ്പം ഒരു 2 മൈക്രോമീറ്റർ, ഒരു മില്ലിമീറ്ററിൻ്റെ 0.002 മൈക്രോമില്ലിമീറ്റർ ഉള്ള വസ്തുക്കളെക്കാളും ചെറുതിനെ നമുക്ക് കാണാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കൂടുതലായത്. അപ്പോൾ അതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട്. നമുക്ക് എങ്ങനെ വസ്തുക്കളെ അതിലും വലുതായിട്ട് കാണാം? ഒരു 1000 മടങ്ങ്, 2000 മടങ്ങ്, അല്ലെങ്കിൽ 10000 മടങ്ങ്, 100,000 മടങ്ങ് നമുക്ക് വലുതായിട്ട് കാണേണ്ട ആവശ്യങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആൾക്കാർ ഇനി എന്താ അതിൻ്റെ പ്രശ്നം. സോ അങ്ങനെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഉണ്ടാകുന്നതും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് എന്താ, ഇലക്ട്രോൺ ബീമാണ് ഉപയോഗം. ഇത് ലൈറ്റാണ്, നമ്മൾ ബൾബ് വെച്ചിട്ട് കാണും, ഇവിടെ ഒരു ഇലക്ട്രോൺ ബീം ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇലക്ട്രോൺ ബീമിൻ്റെ വേവ് ലെങ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം നമ്മൾ എത്രയോ ചെറിയ വേവ് ലെങ്ത് ഉപയോഗിക്കുന്നു, അത്രയും റെസൊല്യൂഷനിൽ അല്ലെങ്കിൽ അത്രയും മാഗ്നിഫിക്കേഷനിൽ നമുക്ക് വസ്തുക്കളെ കാണാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഒരു വസ്തു എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ഏരിയ മാത്രമേ നമ്മൾ ഫോക്കസ് ആവുള്ളൂ അല്ലേ? ഓ, മറ്റേ ഏരിയ ബ്ലർഡ് ആയിട്ടിരിക്കണം, ഒരു ഭാഗം ഫോക്കസ് ആയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒപ്റ്റിക്കൽ ലെൻസുകൾക്കൊക്കെ ഒരു സിംഗിൾ ഫോക്കൽ പോയിൻ്റേ ഉള്ളൂ. അതിൻ്റെ എബവും ബിലോ ഉള്ളത് ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കും. പറഞ്ഞു മനസ്സിലാവുന്നു? നമ്മളൊരു ഒരു ഒരു വസ്തു ഒരു ത്രിമാന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ 3D കാണാൻ പറ്റാണ്ട് വരും. ഒരു 2D നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരേ പിന്നെ പ്രതലത്തിലുള്ളതിനെ മാത്രമേ കാണാം. അതിൻ്റെ എബവും പുറവുള്ളത് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? ദർ ഈസ് ഓൺലി വൺ ഫോക്കൽ പോയിൻ്റ്. അപ്പം അതെങ്ങനെ കൂട്ടു കുറക്കി കുറച്ചാൽ മാത്രമേ നമുക്ക് ത്രിമാന രീതിയിൽ കാണാം, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് 3D കാണാൻ പറ്റുള്ളൂ. കറക്റ്റ്. അപ്പോൾ അതിനെന്താ പറ്റുക, നമുക്കൊരു ഡെപ്ത് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു പരിധിയിലെ മുകളിലും പുറകിലും ഉള്ളതും കൂടി ഫോക്കസിൽ വന്നിരുന്നെങ്കിൽ നമ്മൾ വയ്ക്കുന്ന വസ്തുക്കൾ നമുക്ക് അതിൻ്റെ ത്രിമാന രീതിയിൽ കൂടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒന്ന്, നമുക്ക് വേവ് ലെങ്ത് കുറച്ചുകൊണ്ട് നമുക്ക് വലിയ മാഗ്നിഫിക്കേഷനിൽ കാണാൻ പറ്റും. 2, ഈ അതിൻ്റെ 3D അല്ലെങ്കിൽ ത്രിമാനമായിട്ട് കൂടി കാണാൻ ഇതിൻ്റെ ഇലക്ട്രോൺ ബീംസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് പറ്റും.
അപ്പം പ്രധാനമായിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ വലിയ ഹൈ മാഗ്നിഫിക്കേഷനിൽ കാണാൻ ഉപയോഗിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള അതിനെ ഹോളിസ്റ്റിക്കായിട്ട് മുഴുവനായിട്ട് കാണാനും നമുക്ക് ഒരു പരിധിവരെ പറ്റും. അപ്പം അതിനി നമുക്ക് ആദ്യമായിട്ട് നമ്മൾ രണ്ട് തരം മൈക്രോസ്കോപ്പുകളെ കൊണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുണ്ട്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് നിങ്ങൾക്കറിയാം, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയും, പിന്നെ പറയണം റിഫ്ലക്റ്റീവ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. സെയിം അതുപോലെ തന്നെ നമുക്ക് പറയാം ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ കാണുന്നത് ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. ഇതിനകത്തുള്ള ഓരോ പാർട്ടും മറ്റതിനുള്ളതിന് ഇക്വലൻ്റാണ്. ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ, മറ്റേ നമ്മൾ ട്രാൻസ്മിഷൻ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, ഇത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അല്ലെങ്കിൽ എളുപ്പ ഇതിൽ പറയും ടി ഇ എം എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ മുറിയിൽ പോയിട്ട് വേറെ കാണും റിഫ്ലക്റ്റഡ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് പോലെ തന്നെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ രണ്ട് തരം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മളിവിടെ ചെയ്യുന്ന ഗവേഷണത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാത്തിനും വസ്തുക്കളെ അതിൻ്റെ വളരെ വലിയ ടൈംസ് കാണുകയും അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പല ഇൻഫർമേഷനും എടുക്കുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ ഈ മൈക്രോസ്കോപ്പുകളും നമ്മുടെ ശ്രീത്രയിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാത്തരം സ്റ്റുഡൻസും റിസർച്ചേഴ്സും ഒക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ പാർട്ടുകൾ എന്താണെന്ന് കാണാം. ഇതൊരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ എന്താ, നമുക്കൊരു ലൈറ്റ് റേ വേണം അല്ലേ, അല്ലെ സോഴ്സ് വേണം. ഇതിനെന്താ, ഞാൻ മുമ്പ് പറഞ്ഞ ഇലക്ട്രോൺ ബീമാണ്. അപ്പോൾ അതിന് പകരം ഇവിടുത്തെ ലൈറ്റ് എന്നുവെച്ചാൽ ഒരു ഇലക്ട്രോൺ ഗൺ ഇവിടെയുണ്ട്. അതൊന്നുമല്ല, ഒരു ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. അതിന് നിങ്ങൾക്കറിയാം ടങ്സ്റ്റൺ ഫിലമെൻ്റ് കൊണ്ട് എന്താ ഇലക്ട്രോൺ ബീം ഉണ്ടാക്കണം. നിങ്ങളൊരു വോൾട്ടേജ് കൊടുത്ത് ഒരു ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വി ക്യാൻ ജനറേറ്റ് തെർമോണിക് എമിഷൻ എന്നുള്ള കൺസെപ്റ്റ് അറിയാം. അപ്പോൾ ഇലക്ട്രോൺസ് വരും. നമ്മുടെ ഈ ബൾബിനകത്തൊക്കെ ഉള്ള പോലെ തന്നെ സാധാരണ ബൾബിനകത്തൊക്കെ ഇലക്ട്രോൺ ഈ ഒരു ടങ്സ്റ്റൺ ഫിലമെൻ്റ് കാണും. ഇതും അതുപോലെ തന്നെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഫിലമെൻ്റാണ്, അത് ഇതിൻ്റെ മുകളിലുണ്ടാകും. ഇതാണ് സോഴ്സ്. അതിനുശേഷം നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ എന്താ ഒരു സീരീസ് ഓഫ് ലെൻസ് കാണും അല്ലേ, മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ലൈറ്റിനെ മാഗ്നിഫൈ ചെയ്ത് നമ്മുടെ ഇത് കൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പലതരം പിന്നെ ഒപ്റ്റിക്കൽ ലെൻസുകൾ ഉപയോഗിക്കും. ഇവിടെ അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ലെൻസിന് പകരം എന്താ ഇലക്ട്രോൺ ബീംസ് ആർ നെഗറ്റീവ്ലി ചാർജ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ മാഗ്നറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സീരീസ് ഓഫ് ഈ പറഞ്ഞ മാഗ്നറ്റ്സ്, അതിന് മാഗ്നറ്റിക് ലെൻസസ് നമ്മള് പറയും, അങ്ങനെയുള്ള ലെൻസ് ഉണ്ട്. അത് അതിനുശേഷം നമ്മുടെ വസ്തുക്കൾ എവിടെ നമുക്ക് കാണേണ്ട വസ്തുക്കൾ ഈ ഒരു ചെറിയ പോർട്ടലിൽ കൂടി നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്യും. അതിനുശേഷം അതിനകത്തുകൂടെ പാസ് ചെയ്ത്, അതുകൊണ്ടാണ് ട്രാൻസ്മിഷൻ എന്ന് ഞാൻ പറഞ്ഞത്, അതിനകത്തുകൂടെ പെനട്രേറ്റ് ചെയ്ത് വരുന്നത് ഈ കാണുന്ന ഈ സ്ക്രീനിൽ വന്ന് നമുക്ക് കാണാനും പറ്റുകയും ചെയ്യും. അപ്പം പ്രധാന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് മുമ്പ് പറഞ്ഞ പോലെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് പോലെ ഫിലമെൻറ്റ്, മാഗ്നറ്റിക് ലെൻസസ്, പിന്നെ ഒബ്സർവേഷൻ. അപ്പോൾ ഇവിടെ കാണുന്ന അതിൻ്റെ രീതി നമ്മളൊരു ഡാർക്ക് ഇമേജ് ആയിട്ട് കിട്ടും അല്ലേ, അകത്തുള്ള ഇൻറ്റേണൽ സ്ട്രക്ചർ. അപ്പോൾ എന്താ ഇതുകൊണ്ട് എന്താ ചെയ്യുന്നത്, ഇത് ഇൻറ്റേണൽ സ്ട്രക്ചറുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു വസ്തുവിൻ്റെ. അതിനകത്തൂടെ ഇലക്ട്രോൺ ബീം പുറത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഇൻറ്റേണൽ സ്ട്രക്ചേഴ്സാണ് നമ്മൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ഇവിടെ ഇമേജ് കിട്ടും. ഇതിനെ നമുക്ക് ഡിജിറ്റലായിട്ട് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ, ഇപ്പം ഡിജിറ്റൽ ക്യാമറകളുണ്ട്, അതനുസരിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കിട്ടുന്ന പിക്ചറിന് എന്താ നമ്മൾ പറയുന്നത്, ടി എം പിക്ചർ എന്ന് പറയും അല്ലെ, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പിക്ചർ. അതിനൊരു എക്സാമ്പിൾസ് കാണാം, പല ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഈ കാണുന്നത് ഒരു സെല്ലിൻ്റെ ട്രാൻസ്മിഷൻ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് പിക്ചറാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. ഇത് അതിൻ്റെ ന്യൂക്ലിയസാണ്, കണ്ടില്ലേ. ഈ കാണുന്ന ഈ ഡാർക്ക് സ്പോട്ട്, ഇതിന് സെല്ലിനകത്തുള്ള ഓരോ കമ്പോണൻസ് ഉണ്ട്. ഈ വട്ടത്തിൽ കാണുന്നതാണ് ന്യൂക്ലിയസ്. അപ്പം ഒരു സെല്ലിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് ഇത് കണ്ടോ, ഈ ഒരു മാർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇത്രയും ദൂരം, അത് 0.1 micrometer എന്നായിരുന്നു അല്ലേ, അതല്ലെങ്കിൽ 100 nanometer ആണ്. ഇത് അത്രയ്ക്ക് ചെറിയ വസ്തുക്കളെ പോലും നമുക്ക് കാണാൻ പറ്റും, മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റും, മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സാമ്പിൾ തിൻ ആയിരിക്കണം, എന്നാലേ ഇലക്ട്രോൺ ബീം അതിനകത്തൂടെ പെനട്രേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ ഏത് വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാലും ഇതിനെ പലതരം കട്ടിങ് ടൂൾസ് വെച്ചിട്ട് നമ്മൾ വളരെ, നിങ്ങൾ അപ്പുറത്ത് കണ്ടില്ലേ അടുത്ത് പതോളജിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അത്രയും മൈക്രോട്ടോംസ് എന്ന് പറയും, അത് വെച്ചിട്ട് നമ്മൾ ബയോളജിക്കൽ സ്പെസിമിൻ ആണ് വളരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതാണ് ഈ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ് ഇതിനകത്തൂടെ ലോഡ് ചെയ്യുന്നത്, അതിൽ തന്നെ ഇതിനകത്തേക്ക് ലോഡ് ചെയ്യും. പിന്നെ അപ്പോൾ പിന്നെ അതിന് കൂടുതൽ ടെക്നിക്സ് ഉണ്ട്, അത് പ്രോസസ്സ് ചെയ്യണം, അത് കേടുപറ്റരുത് ഇലക്ട്രോൺ വന്ന് വീഴുമ്പം, അങ്ങനെയുള്ള പല കാരണങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനത് മുഴുവനായിട്ട് അത് പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ എന്തായാലും നമ്മൾ കാണുന്നത് ഇതിൻ്റെ അകത്തുള്ള ട്രാൻസ്മിറ്റഡ് ഇമേജസ് ആണ്, അതാണ് ഈ ടി.
അപ്പോൾ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സൊക്കെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള എക്യുപ്മെൻസാണ്. ഈ പറഞ്ഞ ഇതിനകത്ത് ഹൈ വാക്വം ഉണ്ട്. ഈ കാണുന്നത് മുഴുവൻ വലിയ വളരെ അധികം വാക്വത്തിലാണ്. എന്താ കാര്യം, ഈ മുകളിൽ ഈ ഫിലമെൻ്റ് വാക്വം അല്ലെങ്കിൽ എന്ത് പറ്റും, അത് കത്തിപ്പോവും. നമുക്കറിയാം ബൾബിനകത്ത് ഇനർ ഗ്യാസ് ഒക്കെ അല്ലേ നിറക്കണം. അതുപോലെ തന്നെ ഇത് വാക്വം നിറച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് അല്ലെങ്കിൽ അത് കത്തി നിൽക്കാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി സെയിം. അപ്പോൾ അങ്ങനെ ഒരു വാക്വം ബ്രീച്ച് എങ്ങാനും വരികയാണെങ്കിൽ ആ ഫിലമെൻ്റ് കത്തിപ്പോവാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ഫിലമെൻ്റ് ഇതിനകത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പം ഈ വാക്വം ചേമ്പറിൻ്റെ നടുക്കാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്പെസിമെൻ വാക്വം ലെവലിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല, അല്ല അതിനകത്ത് മോയ്സ്ചർ ഉണ്ടാകാൻ പാടില്ല, അതിനകത്ത് വാട്ടർ പേപ്പർ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ സ്പെസിമെൻസ് എല്ലാ സ്പെസിമെനും എടുത്ത് ടി എം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിന് മുമ്പിന് നമ്മളതിന് പലതരം പ്രോസസ്സിങ്ങുകളുണ്ട്, അതിന് ഡ്രൈയിങ് മെത്തേഡ്സ് ഉണ്ട്, അതിന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇത്തരം ഇമേജസ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞെന്താ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനി നമുക്കൊരു ഇതിൻ്റെ തന്നെ അടുത്ത ഇതായിട്ടുള്ള സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നുള്ളത് കാണാം. അത് തന്നെ പലതരം രണ്ട് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമുക്ക് ശ്രീത്രയിലുണ്ട്. അതെന്താണെന്ന് നമുക്ക് അടുത്ത് പോയിട്ട്. അവിടെ കണ്ടത് എന്താ, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലേ ടി എം. ഇത് രണ്ടാമത്തെ ഞാൻ പറഞ്ഞ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇത് റിഫ്ലക്റ്റീവ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ കൗണ്ടർ പാർട്ടാണ് അല്ലേ. നമ്മൾ സർഫസ് കാണാം. അവിടെ നമ്മൾ എന്താ കണ്ടത്, അകത്തുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് കണ്ടത് അല്ലേ. ഇലക്ട്രോൺ ബീം പെനട്രേറ്റ് ചെയ്ത് പോയി താഴെ കിട്ടുന്ന ഡാർക്ക് ഇമേജസ് ആണ് നമ്മൾ. ഇവിടെ നമ്മൾ കാണാൻ പോണത് സർഫസ് ആണ്. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ ഈ ത്രിമാന രീതി കാണുന്ന ഏറ്റവും കൂടുതൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, കാര്യം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും അവിടെ. ഇവിടെ ഇതിനും മുമ്പ് കണ്ട പോലെ തന്നെ പ്രധാനമായിട്ട് മൂന്ന് കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഇലക്ട്രോൺ ബീം ജനറേറ്റർ, പിന്നെ മാഗ്നറ്റിക് ലെൻസുകൾ, പിന്നെ സാമ്പിൾ കമ്പോണൻറ്റ്. സാമ്പിൾ കമ്പോണൻറ്റ് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിൻ്റെ പിക്ചർ നമുക്ക് ഈ സ്ക്രീനിൽ കിട്ടും. ആ സ്ക്രീനിനെ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്താ, നമ്മൾ ഇലക്ട്രോൺ ബീമിൻ്റെ ഇടയ്ക്കല്ല സാമ്പിൾ വയ്ക്കുന്നത് അല്ലേ, അവസാനമാണ് അല്ലേ. അപ്പം ഇവിടെ ഉദാഹരണത്തിന് ഒരു സാമ്പിൾ ഞാൻ കാണിക്കാം. ഇത്തരം ഇത് ഒരു നാല് സാമ്പിൾസാണ് ഈ വെച്ചിരിക്കുന്നത്. അല്ല ഈ സാമ്പിൾസ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പോർട്ട് മുഖേന ഇതിനകത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇലക്ട്രോൺ ബീം വന്ന് അതിനകത്ത് വന്ന് വീണിട്ട് ദെൻ അതിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്യുക ഇലക്ട്രോൺ, അല്ലെങ്കിൽ സ്കാൻ നമ്മൾ പറയുന്നത് സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറയും. ഇലക്ട്രോൺ ബീം ഒരു വസ്തുവിൽ വന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ അത് പെനട്രേറ്റ് ചെയ്ത് പോയിട്ട് നമുക്കതിനെ ഡാർക്ക് ഇമേജ് എടുക്കാം. അതുപോലെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വന്ന ഇലക്ട്രോൺ ബീംസാണ് ഇവിടെ നമ്മൾ ഇമേജ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായി? മറ്റേ നമ്മൾ റിഫ്ലക്റ്റ് ഒപ്റ്റിക്കൽ ലൈറ്റ് അല്ലേ നമ്മൾ ഒരു കണ്ണുകൊണ്ട് നോക്കുക അല്ലെങ്കിൽ വേറൊരു ലെൻസ് മുഖേന നോക്കണ പോലെ സെയിം ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ സെക്കൻഡറി ഇലക്ട്രോൺസാണ് നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ടി വി ഉണ്ടല്ലോ, നമ്മുടെ ടി വിക്ക് സമാന്തരമായിട്ട് നമ്മൾ ഇത് പറയാൻ പറ്റും. ഓരോ പോയിൻറ്റിലുള്ള ഈ ഇലക്ട്രോൺ വന്ന് ഓരോ ഒരു വസ്തുവിൻ്റെ ഓരോ ഓരോ പോയിൻറ്റുകളിൽ വന്ന് വീണ് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ നമ്മൾ അതിൻ്റേതായ റിഫ്ലക്ഷൻ, അപ്പം അതിൻ്റെ ഒരെണ്ണം ഇൻറ്റൻസിറ്റി കൂടാ ഒരെണ്ണം കുറഞ്ഞിരിക്കാം. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഓരോ പിക്സൽസും ഈ വന്ന് വീഴുന്ന ഓരോ ഒരു വസ്തുവിൻ്റെ സർഫസിലെ ഓരോ ഓരോ പിക്സലുകളും അവിടെ അതിൽ നിന്നുള്ള റിഫ്ലക്റ്റീവ് ഇൻറ്റൻസിറ്റി ഇലക്ട്രോൺ ഇൻറ്റൻസിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സ്കാനറാണ് ശരിക്കും. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ നേരിട്ട് ഇമേജ് കാണുന്നു ടി എം ഇലക്ട്രോൺ ഇതിൽ, പക്ഷേ ഇവിടെ നമ്മൾ സർഫസിൽ നിന്ന് വരുന്ന സ്കാൻ ചെയ്ത് വരുന്ന സെക്കൻഡറി ഇലക്ട്രോൺ, അതായത് പ്രൈമറി ഇലക്ട്രോൺ വന്ന് വീഴും ഈ ഇതിൻ്റെ സർഫസിൽ നിന്ന് വരുന്ന റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ സെക്കൻഡറി ഇലക്ട്രോൺസ് പറയും. ആ ഇലക്ട്രോൺസാണ് നമ്മളിവിടെ ഒരു സ്കാനിങ് മുഖേന നമുക്ക് ഇമേജ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹൈ വാക്വത്തിലാണ്, 10^-6 എന്ന് പറയും, അത്രയും വാക്വത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ ഫിലമെൻ്റ് ഇരിക്കുന്നതും ഇലക്ട്രോൺ കോളവും സാമ്പിൾ ചേമ്പറിനാകവും എല്ലാം വാക്വത്തിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു സംശയം വരാൻ പറ്റും, ഇപ്പോൾ നമ്മൾ കാണുന്ന ബയോളജിക്കൽ സ്പെസിമിനുകളെല്ലാം ധാരാളം വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്വം ഇതാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഇത് ടിഷ്യൂ പ്രോസസ്സ് ചെയ്യണം. ബയോ അല്ലെങ്കിൽ സാമ്പിൾ വെറ്റൊക്കെ ആണെങ്കിൽ നമ്മളതിനെ പ്രത്യേക രീതിയിൽ പ്രോസസ്സ്, ബയോളജിക്കൽ പ്രോസസ്സിങ് കൊണ്ട് ഈ വാട്ടറിനെ മുഴുവൻ പുറത്തെടുത്താൽ മാത്രമേ നമുക്ക് ഈ സാമ്പിളിനെ ഇതിനകത്ത് കടത്തിവിടാൻ പറ്റും.
പിന്നെ ഒരു ഇതും കൂടി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതിൽ ഓർക്കേണ്ട സ്കാനിങ്ങളാണ്. നമ്മുടെ ഇലക്ട്രോണിക്സ് വന്ന് നമ്മുടെ സാമ്പിളിൻ്റെ പുറത്ത് വീഴുമ്പോൾ എന്ത് പറ്റും? കൂടുതൽ ഇലക്ട്രോണിക്സ് വന്നു കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ചാർജ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് തിരിച്ചു വരുന്ന ഇലക്ട്രോണിക്സ് കാണാൻ പറ്റും. ഇത് ഫ്ലഡഡ് വിത്ത് ഇലക്ട്രോണിക്സ് അല്ലേ, അതിന് നമ്മൾ ചാർജിങ് എന്ന് പറയും. അതിന് പകരം അതിന് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ കാണുന്ന നമ്മുടെ സ്പെസിമെനെ, അത് കണ്ടക്ടിങ് സ്പെസിമെനാണ് കൊള്ളു, മെറ്റൽസ് ഒക്കെയാണെങ്കിൽ നമുക്ക് അതുപോലെ കാണാം, ബിക്കോസ് എക്സസ് ഇലക്ട്രോണിക്സ് എല്ലാം എർത്ത് ചെയ്ത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് കൂടെ കളയാം. പക്ഷേ നമ്മളൊരു ബയോളജിക്കൽ സ്പെസിമെനാണോ ഒരു സിറാമിക് സ്പെസിമെനോ, അത് നോൺ കണ്ടക്ടർ ആകുകയാണെങ്കിൽ ഈ പറഞ്ഞ വരുന്ന ഇലക്ട്രോണിക്സ് വന്ന് വീഴും തോറും അത് ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇമേജ് കിട്ടില്ല. അപ്പോൾ അതെല്ലാത്തിനും ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എപ്പോഴും നമ്മൾ കാണുന്നതാണ് ഒരു കോട്ടിങ് കണ്ടോ, ഇതെല്ലാം ഗോൾഡ് കോട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ ചെറിയ ഒരു 10 angstrom ഒക്കെ ഉള്ള വളരെ ചെറിയ ഗോൾഡ്. എന്തിനാന്ന് വെച്ചാൽ എക്സസ് ഇലക്ട്രോൺസിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കോട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? സാമ്പിൾസ് നമുക്ക് ചാർജ് ചെയ്തിട്ട് നമുക്കൊരു ഇമേജായിട്ട് തോന്നുകയില്ല. അപ്പം രണ്ട് കാര്യങ്ങളൊന്ന്, ടിഷ്യു പ്രോസസ്സിംഗ് ഉണ്ട്, പിന്നെ കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഈ രണ്ട് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത രണ്ട് ഇമേജ് കാണാം. ഉദാഹരണത്തിന് ആ കാണുന്ന അറ്റത്തുള്ള പടം ഉണ്ടല്ലോ, അതൊരു റെഡ് ബ്ലഡ് സെല്ലാണ്, RBC ഉണ്ടല്ലേ. നിങ്ങൾക്കറിയാം നമ്മുടെ വടയുടെ രൂപത്തിലുള്ള ഇത് ആദ്യമായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടിയാണ് ഈ RBCക്ക് ഈ ഷേപ്പാണെന്ന് മനസ്സിലാക്കിയത്. 1960s ഈ ഇമേജുകൾ വളരെ വളരെ പോപ്പുലറായിരുന്നു. പിന്നെ അത് കൂടുതലായിട്ട് എല്ലാ ഗവേഷണ ശാഖകളിലേക്കും അറിയാൻ കണ്ടു. അതിനകത്തുള്ള ഒരു ഗുണം എന്താണെന്ന് അറിയാം, നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ നമുക്കൊന്നും ഒരു ഇമേജ് മാത്രമേ കാണുള്ളൂ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ താഴെ കണ്ടോ പല ഇൻഫർമേഷൻ തന്നെ ഇൻറ്റു 8K എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 8000 മാഗ്നിഫിക്കേഷനാണെന്നാണ്. അപ്പം ആ പടത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഓ അത് 8000 times വലിപ്പത്തിലാണ്. പിന്നെ അതിനൊരു ഫോട്ടോ നമ്പറാണ് അടുത്തത്. അത് കഴിഞ്ഞ് 15 kV, അത് അത്രയും വോൾട്ടേജിലാണ് നമ്മൾ ഇവിടെ ആക്സലറേഷൻ കൊടുത്തത്. ബിക്കോസ് ചിലപ്പോൾ അത് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് പോലും ആ ഫോട്ടോയിൽ തന്നെ ഒരു SEM പിക്ചർ, അതാണ് നമ്മൾ മറ്റേ നമ്മൾ പറഞ്ഞ TEM പിക്ചർ എന്ന് പറയും, ഇവിടെ SEM പിക്ചർ എന്ന് പറയും, സ്കാനിങ് ഇലക്ട്രോണിക്. അപ്പം പിന്നെ അവർ കണ്ടോ ഒരു മാർക്ക് ടെക്നുണ്ടോ, ഒരു വര, അത് 5 µm എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും നീളം എന്ന് പറഞ്ഞാൽ 5 µm. അപ്പം ഏതാണ്ട് നമുക്ക് ആ ഒരു RBCയുടെ ഡയമീറ്റർ 6 or 7 µm ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കും. ഒന്ന് അതിൻ്റെ ത്രിമാന രീതി അല്ലേ, ഒരു വടയുടെ രൂപത്തിലാണ് ഇരിക്കണതെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ അതിൻ്റെ സൈസ് നമുക്ക് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇനി രണ്ടാമത്തെ പടം നോക്കൂ. അത് നിങ്ങൾക്കറിയാം ബ്ലഡിനകത്തുള്ള കമ്പോണൻസ് അറിയാം, RBC ഉണ്ടാകുന്നറിയാം, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകും. അതൊരു വസ്തുവിൻ്റെ പുറത്ത് ഈ പ്ലേറ്റ് ഒരു സർഫസിൽ, ഒരു പോളിമറിക് സർഫസിൻ്റെ പുറത്ത് പ്ലേറ്റ്ലെറ്റുകൾ അഗ്രിഗേറ്റ് ചെയ്ത് കിടക്കുന്നത് ഉണ്ടോ, ഒരു ചെറിയ ചെറിയ കണ്ണികൾ മുഖേന അതിങ്ങനെ തമ്മിൽ തമ്മിൽ യോജിച്ച് ചോദിച്ചാൽ അതാണ് നമ്മൾ ഈ പ്ലേറ്റുകളിൻ്റെ അഗ്രിഗേഷൻ. അതും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം, 2000 times തന്നെ നമ്മൾ കണ്ടേക്കുന്ന ഒരു സ്കാനിങ് ഇലക്ട്രോൺ പിക്ചറാണ്, അതാണ് SEM പിക്ചേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ആ കാണുന്നത് ഒരു നിങ്ങൾ നമ്മുടെ ടെസ്റ്റിങ്ങുകളുടെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഹീമോളിസിസ് കണ്ടല്ലേ. ബ്ലഡും മെറ്റീരിയലും ബയോമെറ്റീരിയലും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് വയ്ക്കുന്ന ഹീമോളിസിസ് ടെസ്റ്റുകളുണ്ട്, എന്തെങ്കിലും സംഭവിക്കും. ആ പിക്ചർ അതാണ് കാണിക്കുന്നത്. ഈ RBCകൾ മുറിഞ്ഞു പോവുകയാണ് ഹീമോലൈസിസ് പൊട്ടിപ്പോവുകയായിരുന്നെങ്കിൽ ആ മെറ്റീരിയൽ നല്ലതല്ല എന്ന് പറയും. പക്ഷേ ഈ അവിടെ കാണുന്ന പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഈ RBCകളും വേറെ ഒരു മെറ്റീരിയലിൻ്റെയും രൂപത്തിൽ രണ്ടും കൂടെ കുഴഞ്ഞു കിടക്കുകയാണ്. ദാറ്റ് മീൻസ് അത് ഇൻടാക്റ്റ് ആണ്, അത് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ആ പിക്ചറിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കാണാൻ നിങ്ങൾക്ക് വളരെ ലൈസിസ്ഡ് ആണ് ബ്ലഡ് ഇതാണോ അതോ അതിന് കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ടെസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചും കൂടി കാണാം. നമുക്ക് ആരോടെങ്കിലും പറയാം, ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കാനും പറ്റും, എന്ത് റെഡ് ബ്ലഡ് സെൽസിന് ഒന്നും സംഭവിക്കുന്നില്ല അല്ലേ. ഇനി അടുത്ത പടം നോക്കൂ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പിക്ചറാണ്, ത്രോംബസ് ഫോർമേഷൻ എന്ന് പറയും. നിങ്ങൾക്കറിയാം ഈ പ്ലേറ്റ്ലെറ്റുകളെല്ലാം കൂടി കട്ട കൂട്ടുന്ന ഒരു ക്ലോട്ട് ഫോർമേഷനെ അറിയാം, അതാണ് ആ കാണുന്ന ഒരു ത്രോംബസാണ് ആ കാണുന്നത്. കുറേ അധികം സെല്ലുകൾ ഒരു വസ്തുവിൻ്റെ പുറത്ത് അഗ്രിഗേറ്റ് ചെയ്ത് കട്ടയായിട്ട് കിടക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ആ ത്രോംബസിൻ്റെ സൈസ് നോക്കൂ, 20 ആ ബാർ നോക്കി അറിയാം, 20 µm ഒരു 30 µm ഒരു ത്രോംബസാണ് ആ കാണുന്നത് ഒരു സർഫസിന്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാത്തരം നമ്മുടെ ഇവിടുത്തെ ഗവേഷണത്തിനും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോ. വളരെ എളുപ്പമാണ്, നമ്മൾ സാമ്പിൾ എടുക്കുക, പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗോൾഡ് കോട്ട് ചെയ്യുന്നു, ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ദെൻ ഇമേജ് വിൽ ബി കളക്റ്റ്.
അപ്പം ഇവിടെ ഞാൻ പറഞ്ഞതിലൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വളരെ ഏറെയാണ് എല്ലാത്തരം ഗവേഷണത്തിന്, അത് മെറ്റീരിയൽ സയൻസ് ആയിക്കോട്ടെ, ബയോളജിക്കൽ ആയിക്കോട്ടെ, ക്ലിനിക്കൽ ആയിക്കോട്ടെ, എല്ലാത്തരം ഗവേഷണങ്ങളിലും ഇപ്പോഴുള്ള ഇലക്ട്രോ സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ടി എമ്മിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ബിക്കോസ് യു വിൽ സീ ദ ഡയറക്ട്ലി ദ സർഫസ് അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇറങ്ങുന്ന സയൻറ്റിഫിക് ജേണൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമുക്കാൽ നല്ല പബ്ലിക്കേഷനിലും ഇത്തരം സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഫീച്ചറുകൾ കാണാം. അപ്പം ഓരോ വർഷവും ഓരോ തവണയും ഇതിനകത്ത് പുതിയ പുതിയ അറ്റാച്ച്മെൻറ്റുകളും പുതിയ പുതിയ ഫംഗ്ഷൻസും ഉള്ളത് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇനി നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി കാണാൻ പോകുന്നത് അതിൻ്റെ ഇതിൻ്റെക്കാളും അടുത്ത വേർഷനായിട്ടുള്ള എൻവയറമെൻ്റൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നുള്ളവരാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. എന്താ ഇവിടെ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ പറഞ്ഞു ഇത് ഹൈ വാക്വത്തിൽ വെക്കുമ്പം ഇതിനെ ഡ്രൈ ചെയ്യണം, പിന്നെ രണ്ടാമത്തത് ഗോൾഡ് കോട്ട് ചെയ്യണം. അപ്പം ഓരോ തവണയും നമ്മൾ പുതിയ പുതിയ സംഗതി നോക്കും. ഇതൊരു സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. സോ പീപ്പിൾ ഡെവലപ്പ് ന്യൂ ടെക്നോളജി. അപ്പോൾ നമുക്കൊരു ലൈവ് സ്പെസിമെൻ വേണം, ഒരു ലൈവ് സെല്ല് കാണണം, അല്ലെങ്കിൽ ഒരു ജീവനുള്ള ഒരു ചെറിയ ആൻഡിൻ്റെയോ ഒരു ഷേപ്പ് കാണും. ഇതൊന്നും ചെയ്യാണ്ടാണ്ട് തന്നെ നേരിട്ട് നമുക്ക് സ്കാനിങ് കാണാവുന്ന അടുത്ത എക്യുപ്മെൻറ്റുണ്ട്. അതാണ് ഓരോ തവണയും നമുക്ക് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും സംശയമുണ്ട്? അപ്പോൾ നമുക്ക് അടുത്ത എൻവയറമെൻ്റൽ സ്കാനിങ് ഇലക്ട്രോൺ മാർക്ക് അല്ലെങ്കിൽ ഈസം കാണാൻ പോകാം. നമ്മളിന്നിവിടെ ഈ കാണാൻ പോകുന്നതാണ് എൻവയറമെൻ്റൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഈസം. ഇത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ തന്നെ വളരെ അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നത്. പ്രധാനമായിട്ടും സ്കാനിങ് നമ്മൾ മുമ്പ് കണ്ട സാധാരണ ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ അപേക്ഷിച്ച് ഇവിടെ ഉള്ളത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല അല്ലേ. നമ്മൾ അതിനെ ഡ്രൈ ചെയ്ത് അതിനകത്ത് മോയ്സ്ചറൊന്നും ഇല്ലാണ്ടാക്കേണ്ട കാര്യമില്ല. പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സാമ്പിൾസ് നേരിട്ട് മൈക്രോസ്കോപ്പിനകത്തേക്ക് വയ്ക്കാൻ പറ്റും. ബാക്കിയെല്ലാം ഏതാണ്ട് ഒരുപോലെയാണെങ്കിൽ തന്നെ നമ്മൾ മുമ്പ് കണ്ട പഴയ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ പോലെ തന്നെയാണെങ്കിലും ഈ മുമ്പ് കാണിച്ച പോലെ തന്നെ നമുക്ക് സ്കാൻ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഫിലമെൻ്റ് ഉണ്ട്, ഈ മാഗ്നറ്റിക് ലെൻസസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു സെപ്പറേഷനുണ്ട്. ഇവിടെ കാണിച്ചില്ലേ, വാക്വം സെപ്പറേഷനാണ് ഇവിടെ. അത് ഈ ഫിലമെൻ്റൊക്കെ വളരെ ഹൈ വാക്വത്തിൽ തന്നെയായിരിക്കും. ഈ മുമ്പ് പറഞ്ഞ 10⁻⁶ തന്നെ ആണെങ്കിലും ഇതിന് താഴത്തെ ഭാഗം നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിക്ക് ഇത് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇവിടെ ഒരു അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം മറ്റുള്ള പഴയ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾസ് നേരിട്ട് കാണാൻ പറ്റും. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, പ്രോസസ്സിങ് ചെയ്യേണ്ട, ഗോൾഡ് കോട്ട് ചെയ്യേണ്ട, ഒന്നും ആവശ്യമില്ല അല്ലേ. അത്രയും സാമിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ പറയുക, അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിൽ കാണാൻ പറ്റും അല്ലേ. നമ്മൾ ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ചുളുങ്ങുമോ, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകാൻ പറ്റും. അപ്പം പിന്നെ പ്രധാനമായിട്ടും ഈസം ഉദ്ദേശിച്ചിട്ടുള്ളത് ബയോളജിക്കൽ സ്പെസിമിനുകൾ നേരിട്ട് കാണണം, അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ തന്നെ. മുമ്പ് നമ്മൾ കണ്ട റെഡ് ബ്ലഡ് സെൽസിൻ്റെയൊക്കെ ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അത്രയധികം ശ്രദ്ധയോടുകൂടെ പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ അത് ഇമേജ് നല്ലോണം കിട്ടുകയില്ല, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അപ്പോൾ നമുക്ക് നേരിട്ട് ബയോളജിക്കൽ സ്പെസിമെൻസ് കാണാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മുമ്പ് കണ്ട ടിഷ്യു ഞാൻ പറഞ്ഞില്ലേ, പലതരം ഗവേഷണത്തിലും സെല്ലുകൾ അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ കാണണമെങ്കിൽ നമുക്ക് ഈ സം ഉപയോഗിച്ച് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു നെന്മണി എങ്ങനെ ഇരിക്കുന്നു നമുക്ക് കാണാം അല്ലേ. നമ്മൾ നെന്മണി കണ്ടാൽ അറിയാം, പക്ഷേ അതിൻ്റെ വളരെ വളരെ വലിയ മാഗ്നിഫിക്കേഷന് പോകുമ്പോൾ അതിൻ്റെ പുറന്തോടെ എങ്ങനെ ഇരിക്കും, അങ്ങനെയുള്ളത് കാണാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻ മുഴുവൻ കാണിക്കുകയും ചെയ്യും. ആദ്യമായിട്ട് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഇതിനകത്ത് നമ്മൾ ചേമ്പർ തുറക്കുകയാണ്. മുമ്പ് പറഞ്ഞില്ലേ വളരെയധികം വാക്വം ശ്രദ്ധയോടെ ചെയ്യുകയും വേണം, വൃത്തിയായിട്ട് നമ്മളിത് ഉപയോഗിക്കുകയും വേണം. കാര്യം ഒരു എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് അതിനകത്ത് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഇമേജിങ്ങിനെ നമ്മുടെ ഉണ്ടാകുന്നതിനെ ബാധിക്കും. അപ്പം ഞാൻ ആ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന കുറച്ച് നെന്മണികൾ ഒരു സാമ്പിൾ ഹോൾഡറിൻ്റെ പുറത്ത് എടുത്തു വയ്ക്കാൻ പോകും. ഈ കാണുന്നതാണ് ഒരു സാമ്പിൾ ഹോൾഡറാണ്. ഒരു രണ്ട് നെന്മണി ഇതിൻ്റെ പുറത്തെടുത്ത് വയ്ക്കാം.
കണ്ടില്ലേ, ഞാൻ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ പോലെ ഡ്രൈ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. നേരിട്ട് നമുക്ക് ഇതിന് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് സാമ്പിൾ ചേമ്പർ എന്ന് പറഞ്ഞത്, സാമ്പിൾ ചേമ്പർ. അത് എടുത്തിട്ട് നമ്മൾ സാമ്പിൾ ഇവിടെ സാമ്പിൾ ചേമ്പറിൻ്റെ അകത്ത് വെച്ചു. സാമ്പിൾ ചേമ്പറിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാം. ആ ഈ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അവിടെ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ എന്ന് പറഞ്ഞില്ലേ, ഈ സെക്കൻഡ് നമ്മൾ ഇവിടുന്ന് ഇലക്ട്രോൺ ബീം ഇതിൽ കൂടെ വന്ന് നിങ്ങൾക്ക് കാണാം, നേരെ താഴെ ഈ ഇതിനകത്ത് കൂടെ വന്ന് ഇലക്ട്രോൺ ബീം നേരെ താഴെ വന്ന് വീണിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടർ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇതടച്ചു. നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് ഇനി ഞാനെല്ലാം കമ്പ്യൂട്ടർ കൺട്രോളാണ്, അപ്പം അതുകൊണ്ട് നമുക്ക് ഞാനിവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പോകും. ആദ്യമായിട്ട് ഈ ഫിലമെൻറ്റ് ചേമ്പറിന് വാക്വം കൊടുക്കാൻ വേണ്ടി ഞാൻ പമ്പ് ഓൺ ചെയ്തു. അപ്പോൾ നമ്മൾ നെന്മണി ഉള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് വെച്ചത് കണ്ടു, അതിവിടെയും കാണാൻ കേട്ടോ. ഈ ഒരു സി സി ഡി ക്യാമറ ഇതായിരിക്കുന്നതാണ് നമ്മുടെ നെന്മണി. അതിനു നമ്മൾ ഈ മുമ്പ് പറഞ്ഞ പോലെ ഇലക്ട്രോൺ ബീം കൊടുക്കാൻ പോവാണ്. അപ്പോൾ അവിടെ എന്താ, നമ്മൾ ബൾബ് കത്തിക്കണ പോലെ ഇതാ ഞാൻ എച്ച് വി എന്നുള്ളിടത്ത് ഞെക്കി. അപ്പോൾ അതാ എത്ര കിലോ വാട്ട് കൊടുത്തങ്ങനെ 25 kW നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത്രയും കിലോ വാട്ടിലുള്ള ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇനി ഇലക്ട്രോൺസ് വന്ന് നമ്മുടെ സാമ്പിൾ ഇതിനകത്ത് കൂടി ഇതുമേലേക്ക് വീണിട്ട് ഇവിടെ നിന്ന് വരുന്ന സെക്കൻഡറി ഇലക്ട്രോൺ ഈ കാണുന്ന ഡിറ്റക്ടറിൽ വെച്ചിട്ട് നമ്മുടെ സ്കാനിങ് നടത്തും അല്ലേ. അപ്പോൾ എന്നിട്ട് സ്കാനിങ് നമുക്കൊരു ഇമേജ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇനി ഞാനത് വലുതായിട്ട് നിങ്ങളെ കാണിക്കാം. ഇതാണ് നെല്ലിൻ്റെ പുറത്തുള്ള സർഫസ്, കണ്ടില്ലേ. ഈ നെല്ല് കുത്തുന്ന വേദന എടുക്കുന്ന കാര്യം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഇനിയും നമുക്ക് മാഗ്നിഫിക്കുക, ഇപ്പോൾ 1000 ആയി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അറ്റം, ഈ കുത്തുന്നതിൻ്റെ ഈ ചെറിയ അറ്റം പോലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചറുകൾ ഇതിലും ചെറിയതായിട്ടുള്ള സ്ട്രക്ചറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയും വളരെ വളരെ വൃത്തിയായിട്ടും വളരെ ക്ലിയർ ആയിട്ടും നമുക്ക് ഇതിനകത്ത് വെച്ച് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ തിരിച്ച് ഡീമാഗ്നിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഇതിൻ്റെ സർഫസ് ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇപ്പോൾ ഞാനിങ്ങനെ ഫാസ്റ്റ് സ്കാനിങ്ങിലായിട്ട് ഇനി ഞാൻ വേണമെങ്കിൽ ഇതാ ഇതിനെ കുറച്ച് സ്ലോ സ്കാനിങ് കൊടുക്കാം. അപ്പോൾ അതിന് കിട്ടും വളരെ കുറച്ചുകൂടെ വൃത്തിയായിട്ടുള്ള പിക്ചർ കാണാം. ഞാനിപ്പോൾ ഒരു സ്ലോ സ്കാൻ റേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ സ്കാൻ ചെയ്ത് പതുക്കെ പതുക്കെ വരിക. പക്ഷേ നോക്കും അതിൻ്റെ ക്ലാരിറ്റി എത്രമാത്രം ഇമ്പ്രൂവ്. അപ്പോൾ നമ്മൾ പിക്ചർ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെ സ്ലോ സ്കാനിൽ എടുക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആൻഡ് ബ്രൈറ്റ് പിക്ചറായിട്ട് കിട്ടും. ഇപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാനും പെട്ടെന്ന് നോക്കാൻ വേണ്ടി ഫാസ്റ്റ് സ്കാനിങ്ങിലിടും. പക്ഷെ പിക്ചർ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ലോ സ്കാനിങ്ങിലിടുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നെല്ലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ഇത് കൂടാണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഹൈ 3D പിക്ചേഴ്സ് എടുക്കാം. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള എങ്ങനെയാണ് ഫിസിക്കൽ അപ്പിയറൻസ് ഇങ്ങനെ തന്നെയാണ്, നമുക്കൊരിക്കലും നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുകയില്ല. പക്ഷേ ഈ ഇതിൻ്റെ സഹായം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ ഇതിനകത്തുള്ള ഓരോ ഓരോ വ്യത്യാസങ്ങളും നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് നോക്കി കാണാൻ പറ്റും. പേൾസ് ഓഫ് ആ കൺട്രിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് ഇതേ ദിവസം ഇതേ സമയം അടുത്തയാഴ്ച.